നമസ്കാരം, ഫുട്ബോൾ പേരിന്റെ പൊതുവിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നലെ മാൻ യുണൈറ്റഡ് വില്ലയ്ക്ക് ആസ്റ്റൺ വില്ലയ്ക്കെതിരെ എവേ മാച്ചിൽ ചെന്ന് 2-1 ഒരു വിജയം നേടുകയുണ്ടായി. സോ വില്ല പാർക്കിൽ ചെന്ന് ജയിക്കുക എന്ന് പറഞ്ഞാൽ അധികം ഈസി ആയ ഒരു കാര്യമല്ല. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ആസ്റ്റൺ വില്ല ഒരു അൺബീറ്റൺ റണ്ണിലൂടെ പൊക്കോണ്ടിരുന്നതിന് ശേഷം ലാസ്റ്റ് 2 മാച്ചസും നമ്മൾ നോക്കുകയാണെങ്കിൽ വില്ല പാർക്കിൽ അവർ തോറ്റിരുന്നു. സോ ഇന്നത്തെ മാച്ചിൽ മേ ബി ഒരു വിക്ടറി പ്രതീക്ഷിച്ച് അഥവാ തങ്ങളുടെ ഹോം ഗ്രൗണ്ട് ആണ്, ഞങ്ങൾക്ക് ആ മൊമെന്റം തിരിച്ചെടുക്കണമെന്നുള്ള ഒരു വാശിയോടെ തന്നെയായിരിക്കും ആസ്റ്റൺ വില്ല ഇറങ്ങിയത്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ മാച്ച് തുടങ്ങിയപ്പം ഇറ്റ് വാസ് യുണൈറ്റഡ് ഡോമിനേറ്റിംഗ് ദ ഗെയിം എന്നാണ് നമ്മൾ കണ്ടത്. സോ മാച്ച് തുടങ്ങുന്നു, അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിസാൻഡർ മാർട്ടിനസ് ഇല്ല. സോ അതിലോട്ടൊക്കെ വരാം. ലിസാൻഡർ മാർട്ടിനസിന്റെ അഭാവം ശരിക്കും യുണൈറ്റഡിനെ ബാധിക്കുന്നുണ്ടായിരുന്നു നമ്മൾ കാണുകയാണെങ്കിൽ ഓവറോൾ മാച്ചിൽ. പക്ഷെ ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് വാസ് ഗുഡ്. ആസ്റ്റൺ വില്ല ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴെല്ലാം ഈസി ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് എന്ന് പറഞ്ഞാൽ അധികം മെനക്കെടാതെ തന്നെ ബോൾ റിക്കവർ ചെയ്യാനായിട്ട് യുണൈറ്റഡിനെ പറ്റുന്നുണ്ട്. മെയിൻലി ആസ്റ്റൺ വില്ല പ്ലെയേഴ്സ് തന്നെ യുണൈറ്റഡിന്റെ കാലിലോട്ട് ബോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ അവർക്കാണെങ്കിൽ യുണൈറ്റഡിനെ പ്രസ് ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ഗർണാച്ചോ ആണേലും റാഷ്ഫോർഡ് ആണേലും ബ്രൂണോ ആണേലും ഹോയ്ലൻഡ് ഒക്കെ ആണെങ്കിലും അപ്രണ്ട് നല്ല പ്രസ് ആണ് ഫസ്റ്റ് കൊടുത്തോണ്ടത്. സോ മിഡ്ഫീൽഡിൽ ഡബിൾ പിവറ്റ് ആയിട്ട് ഇന്നലെ കസമിറോ മൈനോനെയാണ് ഇറക്കിയത്. സോ ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് ശരിക്കും വില്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ആ ബാക്കിൽ നിന്നും, അതായത് ആ പ്രോഗ്രസ് ചെയ്യാനാണ് ഇൻ പൊസഷൻ ബോളുമായിട്ട് അവരുടെ തേർഡിൽ നിന്നും ഡിഫൻസീവ് തേർഡിൽ നിന്നും അവർക്കാണെങ്കിൽ മിഡ് തേർഡിലോട്ടോ ഫൈനൽ തേർഡിലോട്ടോ കിടക്കാനായിട്ട് ഓൾമോസ്റ്റ് പറ്റുന്നില്ല. സോ യുണൈറ്റഡ് ബോൾ വിൻ ചെയ്യുന്നു, പലതവണ കോർണേഴ്സ് നേടിയെടുക്കുന്നു, പലതവണ ത്രെഡിങ് പൊസിഷൻസിലോട്ട് എത്തുന്നു, പലതവണ ജസ്റ്റിന് ഈവൻ ബാക്ക് ബിൽഡപ്പിൽ നിന്ന് ബിൽഡപ്പ് ഫേസിന് ഇടയ്ക്ക് വെച്ച് എമി മാർട്ടിനസ് ആണേലും ഈവൻ ലെങ്ലെറ്റ് ആണേലും കാർലോസ് ആണേലും ബോൾ കൊണ്ടേ കളയുന്നു. സോ യുണൈറ്റഡ് മൈറ്റ് ബി ഇൻ ഫോർ എന്നാ പറയാ നല്ലൊരു ഗെയിമിലേക്കായിരിക്കും. ആസ്റ്റൺ വില്ല അവരുടെ പക്കാ ഫോമിലല്ല എന്ന് തോന്നുന്നു. അങ്ങനെ കളി മുന്നേറവേ നമ്മൾ നോക്കുകയാണെങ്കിൽ റാസ്മസ് ഹോയ്ലൻഡ് ത്രോ ഒരു കോർണർ ലഭിക്കുകയാണ്. ആ കോർണറിന് തൊട്ട് മുമ്പെടുത്ത ഫ്രീ കിക്ക് ഇൻസ്റ്റൻസ് വളരെ സോഫ്റ്റായി എന്ന് ആസ്റ്റൺ വില്ല ഫാൻസ് വാദിക്കുന്നുണ്ട്, ആസ്റ്റൺ വില്ല പ്ലെയേഴ്സും ബാധിച്ചായിരുന്നു. പക്ഷേ ആ ഫ്രീ കിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസീഡ് ചെയ്യുന്നു, അത് കോർണറായി മാറുന്നു. ആ കോർണർ കിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മഗ്വേറോ ഹെഡ് ചെയ്യുന്നു, അത് ഹോയ്ലൻഡിന്റെ കാലിലോട്ട് എത്തുന്നു, ഹോയ്ലൻഡ് ഫിനിഷ് ചെയ്യുന്നു. സാൻ കോർണർ ത്രൂ യുണൈറ്റഡ് ലീഡ് എടുക്കാണ്. പക്ഷെ അതിനുശേഷം ആസ്റ്റൺ വില്ലയുടെ ഡോമിനേഷൻ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് പിന്നെ തീരുന്നിടം വരെ യുണൈറ്റഡ് ബോൾ കണ്ടിട്ടുണ്ടോ എന്ന ഡൗട്ട് ആയിരുന്നു. ആസ്റ്റൺ വില്ല കുറച്ചുകൂടെ ഡയറക്റ്റ് ആവാൻ നോക്കുന്നു, ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്ത് ഓവറായിട്ട് അവിടെ കിടന്ന് ഇത് ചെയ്യാതെ കുറച്ചും കൂടെ ഫാസ്റ്റിൽ ചില സമയത്ത് ബോൾ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ പിന്നെ സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ യുണൈറ്റഡിന്റെ പ്രസ് മാത്രം എഫക്റ്റീവ് അല്ലായിരുന്നു. ഈവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഫസ്റ്റ് കണ്ട ആ ഒരു ഇത് ഗർണാച്ചോ ആണെങ്കിലും റാഷ്ഫോർഡ് ആണെങ്കിലും ഹോയ്ലൻഡ് ഒഴികെ ബാക്കിയാണ് ഫ്രണ്ടിൽ ബ്രൂണോ ഒക്കെ ആണെങ്കിലും ബ്രൂണോയുടെ ലെവൽ ഓഫ് പ്രസിംഗ് നമ്മൾ കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ഇന്നലെ ബ്രൂണോ ഫെർണാണ്ടസ് മാച്ചില് സെറ്റ് പീസസ് എടുക്കാനായിട്ടല്ലാതെ അധികം എഫക്റ്റീവ് ആയിട്ട് തോന്നിയേയില്ല ബ്രൂണോ ഫെർണാണ്ടസ് ഓൺ പൊസിഷനാണോ ഔട്ട് ഓഫ് പൊസിഷനാണോ. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ പിന്നീട് ആ ഒരു ഫസ്റ്റ് ഗോൾ കൺസീഡ് ചെയ്തതിന് ശേഷം ഈസി ആയിട്ട് ആസ്റ്റൺ വില്ല പ്രോഗ്രസ് ചെയ്യാണ് ബോളുമായിട്ട്, അവർ ബാക്കിൽ നിന്ന് ഓവർ റിസ്ക് എടുക്കാതെ കുറച്ചുകൂടെ ഡയറക്റ്റ് ആവുന്നു. അതിനുശേഷം ഈ ലെങ്ലറ്റിനൊക്കെ ടൈം ഓൺ ദ ബോൾ കൊടുത്താൽ അത്യാവശ്യം നല്ല പാസിംഗ് റേഞ്ച് ഉള്ള ഡിഫൻഡറാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെങ്ലറ്റിനൊക്കെ നല്ല ടൈം ഓൺ ദ ബോൾ കൊടുക്കുന്നു, ലെങ്ലറ്റ് ആണെങ്കിലും കമാരൊക്കെ ആണെങ്കിലും. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് മേ ബി 1 or 2 seconds അവർ ഡിലേ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് മിഡ്ഫീൽഡ് ഗ്യാപ്പ് ഓപ്പൺ ആവുകയാണ്, ലൈൻ ബ്രേക്കിംഗ് പാസസ് കൊടുക്കുന്നു. സോ ഇന്നലെ യുണൈറ്റഡിന്റെ മിഡ്ഫീൽഡ് ആ ഒരു ഫസ്റ്റ് ഗോള് യുണൈറ്റഡ് സ്കോർ ചെയ്തതിന് ശേഷം ത്രൂ ഔട്ട് ദ മാച്ച് ഇൻ ടേംസ് ഓഫ് ഔട്ട് ഓഫ് പൊസിഷൻ, അതായത് ഡിഫൻസീവ് ട്രാൻസിഷനിലും ഔട്ട് ഓഫ് പൊസിഷനിലും വളരെ എന്നാ പറയാ ഇറലവൻ്റ് ആയിരുന്നു എന്ന് പറയാം, അഥവാ പ്രസൻസേ ഇല്ലായിരുന്നു എന്ന് നമുക്ക് തോന്നും. കാരണം മിഡ്ഫീൽഡ് ഇല്ലായിരുന്നു, ഔട്ട് ഓഫ് പൊസിഷൻ യുണൈറ്റഡിന്റെ മിഡ്ഫീൽഡേ ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. എപ്പോഴൊക്കെ ബോള് ആസ്റ്റൺ വില്ല ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോഴൊക്കെ ഓപ്പൺ ആവുകയാണ് മിഡ്ഫീൽഡ്, ജസ്റ്റ് ഫോഴ്സ് ആസ്റ്റൺ വില്ല വൈഡ് ഏരിയാസിലോട്ട് ഫോഴ്സ് ചെയ്യും, സെൻട്രൽ ഏരിയാസ് കൂട്ടു, എല്ലാ ടീമും ചെയ്യുന്ന തന്നെയാണ്, വൈഡ് ഏരിയാസിലോട്ട് ഒപ്പോണൻസിനെ ഫോഴ്സ് ചെയ്യിപ്പിച്ചോളൂ. സെൻട്രൽ ത്രൂ ആ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസുകളും ആ ഒരു സെൻട്രൽ ഏരിയാസിലുള്ള ഡോമിനേഷൻ കംപ്ലീറ്റ്ലി ഔട്ട് ആക്കും, വൈഡ് ഏരിയാസിലോട്ട് ഫോഴ്സ് ചെയ്യിക്കും, അവർ ക്രോസസ് ഇടട്ടെ. നമുക്ക് മഗ്വേറും റാഫേൽ വരാനുള്ള 2 of the best players when it comes to dealing with aerial balls. അപ്പം എന്തായാലും അവർ വൈഡ് ഏരിയാസിലോട്ട് പോട്ടെ, അവർ കളിക്കട്ടെ, അവർ അങ്ങോട്ട് പോട്ടെ, എന്തിനാണ് നമ്മൾ സെൻട്രൽ ഏരിയാസ് ഓപ്പൺ ആക്കി കൊടുക്കുന്നത്? ആ ഒരു കാര്യം അഡ്രസ്സ് ചെയ്തേയില്ല ത്രൂ ഔട്ട് ദ മാച്ച്. ഫസ്റ്റ് ഹാഫിലൊക്കെ എസ്പെഷ്യലി ലെങ്ലറ്റിനൊക്കെ ടൈം ഓൺ ദ ബോൾ കൊടുക്കുകയാണ്, 2 or 3 seconds എക്സ്ട്രാ കൊടുക്കുന്ന പ്രസ് ചെയ്യുന്നില്ല, ലെങ്ലറ്റ് ഈസി ആയിട്ട് പാസുകൾ ഫൈൻഡ് ചെയ്യുന്നു, നേരെ സെൻട്രർ ബാക്സിൽ നിന്ന് നേരെ അറ്റാക്കേഴ്സിലോട്ട് എത്ര ലൈൻ ബ്രേക്കിംഗ് പാസ് ചെയ്യുന്നറിയോ, എത്ര എണ്ണം, 1 or 2 ഒക്കെ ആണ് പറയുന്നത്. ഇത് കണ്ടിന്യൂസ് എപ്പോഴൊക്കെ വില്ല ബോളുമായിട്ട് അതായത് ബിൽഡപ്പ് ചെയ്യുന്നു, ഗോൾ കീക്ക് മാർട്ടിനസ് ലെങ്ലറ്റിന് കൊടുക്കുന്നു, അല്ലെ കാർലോസിന് കൊടുക്കുന്നു, ലെങ്ലറ്റിന് കൊടുക്കുന്നു, കമാറക്കിലോട്ട് പോകുന്നു, അല്ലെ ലെങ്ലറ്റിന്റെ ഡയറക്ട് ലൈൻ ബ്രേക്കിംഗ് പാസ് പോകുന്നു. മൊറേനോടെ അടിപൊളി റൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് വരുന്നു, അവിടെ ഫൈൻഡ് ചെയ്യുന്നു. ആൻഡ് ഡിയാഗോ ഡാലോട്ട് വേഴ്സസ് റാംസി 1.5 ബാറ്റിലായിരുന്നു, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ജേക്കബ് റാംസി ശരിക്കിട്ട് വട്ടം കറക്കി എന്ന് പറയാം ഡിയാഗോ ഡാലോട്ടിനെ.
പക്ഷെ ആശം വില്ല വിൽ ബി റിയലി ഡിസപ്പോയിന്റ്. കാരണം ഫൈനൽ തേർഡിലോട്ട് എത്തിയിട്ട് ഒന്നെങ്കിൽ അവർ മേക്ക് ചെയ്യുന്ന പാസിംഗ് ഡിസിഷൻസ് മോശമാകുന്നു, അല്ലെങ്കിൽ ഷോട്ട് എടുക്കേണ്ടപ്പോൾ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഷോട്ട് എടുക്കുന്ന വഴി പോകുന്നു. എത്ര ചാൻസസ്! ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ലീഡ് എടുത്തുകൊണ്ട് ആശം വില്ല പോകേണ്ടതാണ്. അമ്മാതിരി ചാൻസുകൾ ഉണ്ടായിരുന്നു ആശം വില്ലയ്ക്ക്, പക്ഷേ ലീഡ് എടുക്കുന്നില്ല, ഫസ്റ്റ് ഹാഫിൽ നിന്ന് പോകുന്നു. സോ അങ്ങനെ നമ്മൾ സെക്കൻഡ് ഹാഫിലോട്ട് വരികയാണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു, സെയിം അവസ്ഥ. സെക്കൻഡ് ഹാഫിലും ഇറ്റ്സ് ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ഫ്രം ആസ്റ്റൺ വില്ല. എത്ര ചാൻസുകളാണ്! ജേക്കബ് ഫ്രാൻസിക്ക് 2 സിറ്റർ മിസ്സുകൾ ജേക്കബ് ഫ്രാൻസിസ് വരുത്തുന്നു. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ലിയോൺ ബെയ്ലിക്ക് നല്ല ചാൻസുകൾ കിട്ടുന്നു, ആൻഡ് ഡഗ്ലസ് ലൂയിസ് സ്കോർ ചെയ്യുന്നു. പക്ഷെ അതിനുശേഷം ഡഗ്ലസ് ലൂയിസ് ഒരു സിറ്റർ മിസ്സുണ്ട്. എന്താണ് പുള്ളി ആ ഷോട്ട് അങ്ങനെ എടുത്തതെന്ന് അറിയത്തില്ല. അമ്മാതിരി അവസരങ്ങൾ ആശം വില്ല കിട്ടുവാണ്. യുണൈറ്റഡിന് ഇന്നലെ സംഭവിച്ച മെയിൻ വിഷയം എന്താണെന്നറിയാം, ലിസാൻഡ്രോ മാർട്ടിനസ് ഇല്ല. സോ ലിസാൻഡ്രോ മാർട്ടിനസ് ഇല്ലാത്തപ്പം കോബി മൈനസ് സത്യം പറഞ്ഞാൽ ഒരു പരിധി വരെ റിയലി റിയലി അദ്ദേഹത്തിന്റെ സ്ട്രെങ്തിൽ നിന്ന് മാറി കളിക്കേണ്ടി വരുന്നു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ കസമീറോ കോബി മൈനോ ആയിരുന്നു ഡബിൾ പിവറ്റ് നമ്മൾ നോക്കുകയാണ്. ഇറങ്ങിയത് കസമീറോ പതുക്കെ ഗെയിമിലോട്ട് ഇൻവോൾവ് ആയി വരുന്നുണ്ട്. കസമീറോടെ കുറച്ച് നല്ല ഇന്റർസെപ്ഷൻസ് ഇന്നലെ ഓവറോൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ചിലപ്പോൾ ഈ ടീമിനുള്ള ഗുണം നമ്മൾ ലാസ്റ്റ് വീഡിയോസിൽ എല്ലാം പറഞ്ഞ പോലെ തന്നെ ബിൽഡപ്പ് ഫ്രം ദ ബാക്ക് കുറച്ചുകൂടെ എളുപ്പമാവുകയാണ്. ഒനാനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഔട്ട്ഫീൽഡ് പ്ലെയർ ആയിട്ട് കൂടുതൽ ആക്ട് ചെയ്യാൻ ഒനാനയ്ക്ക് പറ്റും. ഒനാന ലിസാൻഡ്രോ മാർട്ടിനസിന് ബോൾ മറിക്കുന്നു. സോ എല്ലാ ടീമിലും അറ്റ്ലീസ്റ്റ് ഒരു വൺ ബോൾ പ്ലേയിങ് അബിലിറ്റി ഉള്ള, ബോളുമായിട്ട് ക്യാരി ചെയ്യാൻ അബിലിറ്റി ഉള്ള, പ്രസ് ബീറ്റ് ചെയ്ത് പാസസ് പ്രൊവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സെന്റർ ബാക്കിന് വേണ്ടി എല്ലാ മോഡേൺ ഡേ കോച്ചുകളും ഡിമാൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒപ്പോണൻസിന്റെ ഹയർ ഓഫ് ദ പിച്ചിലുള്ള അറ്റാക്കേഴ്സിന്റെ പ്രസ് ഒരു പരിധി വരെ, അഥവാ അറ്റാക്കേഴ്സിനെ ഇൻ പൊസഷൻ, അതായത് സ്വന്തം ടീമിന് ഇൻ പൊസഷനിൽ അവരെ നമുക്കാണെങ്കിൽ നള്ളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇവൻ ലിസാൻഡ്രോ മാർട്ടിനസ് ഇന്നലെ ഉണ്ടായിരുന്നു വിചാരിക്കുക, ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കാലോട്ട് ബോൾ വരുന്നു, പുള്ളി ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നു, ഫസ്റ്റ് ലൈൻ ഓഫ് പ്രസ് ഫ്രം ദ ഒപ്പോണൻസ്, അവർ അറ്റാക്കേഴ്സിന്റെ പ്രസ് ഈസി ആയിട്ട് ബീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. പ്രസ് ബീറ്റ് ചെയ്യുന്നു, അഥവാ ടൈം ഓൺ ദ ബോൾ കൊടുത്താൽ ആൾ ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നു, ആൻഡ് മേ ബി 1 or 2 passes ടു ഓർ 3 players ഔട്ടാക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ബോത്ത് മഗ്വയർ ആൻഡ് റാഫേൽ വരാൻ ബോളുമായിട്ട് കമ്മിങ് ഔട്ട് ഫ്രം ദ ബാക്ക് പ്രസ് ബീറ്റ് ചെയ്ത് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സ് അല്ല രണ്ടുപേരും. അതിനാൽ തന്നെ കോബി മൈനോ പല അവസരങ്ങളിലും ഫോഴ്സ് ആയിരുന്നു ഡീപ്പിലോട്ട് വരിക, ബോൾ റിസീവ് ചെയ്യുക, ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുക. സോ അപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒപ്പോണൻസ് നമ്മുടെ ടീമിൽ ഒരു മിഡ്ഫീൽഡറാണ് ഡീപ്പിലോട്ട് വരുന്നത്. സോ അതിനാൽ തന്നെ ഒപ്പോണൻസിന് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവാണ്. കാരണം ഒന്ന് മിഡ്ഫീൽഡിൽ ന്യൂമറിക്കൽ ഡോമിനേഷൻ അവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ അറ്റാക്കേഴ്സിനെ സത്യം പറഞ്ഞാൽ കോബി മൈനോയിൽ ഫോക്കസ് ഇല്ല. നേരത്തെ കോബി മൈനോലെ ആ മിഡ്ഫീൽഡ് ഏരിയാസിൽ നിർത്തുന്ന സ്ഥാനത്ത് ഇവിടെ ഡിഫൻസിലോട്ട് ഇറങ്ങി വരുന്നതിനാൽ തന്നെ അവിടെ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് മിഡ്ഫീൽഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കിട്ടുന്നുണ്ട് ആസ്റ്റൺ വില്ലയ്ക്ക്. അവിടെ നമ്മൾ ക്ലിയർലി കണ്ടു പല അവസരങ്ങളിൽ യുണൈറ്റഡ് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ നോക്കുമ്പോൾ മിഡ്ഫീൽഡ് ഡോമിനേഷൻ ആസ്റ്റൺ വില്ലയ്ക്കായിരുന്നു, ആസ്റ്റൺ വില്ല പ്ലേയേഴ്സിലോട്ടായിരുന്നു ചെന്നുകൊണ്ടിരുന്നത്, പല പാസുകളും മിസ് പാസ്സാവുന്ന കണ്ടു. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ പല അവസരങ്ങളും ഡിയാഗഡാലായിട്ട് നമ്മളെ കഴിഞ്ഞ മാച്ചസിലൊക്കെ നമ്മൾ കണ്ടു ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലോട്ട് കയറി, ആൻഡ് അവർക്കിടയിൽ ഒരു ബോക്സ് മിഡ്ഫീൽഡ് ഫോം ചെയ്യുന്നതും ഈവൻ ലിസാൻഡ്രോ ഡിയാഗഡാലോട്ട് കോബി മൈനോ ട്രയോ തമ്മി പാസ് ചെയ്ത് കളിക്കുന്നു. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. കാരണം ബിക്കോസ് കോബി മൈനോ ഇസ് വാസ് പോസ് ടു ഡ്രോപ്പ് ഡീപ് ഇൻ ദ ബിൽഡപ്പ് ആൻഡ് ഡിഫൻഡേഴ്സിനൊപ്പം വരാനായിട്ട്, അതിനെ തന്നെ ഡയലോട്ട് വാസ് ഓൾസോ ലിമിറ്റഡ് ഇൻ ദിസ് മൂവ്മെന്റ്. സോ നമ്മൾ അത് ക്ലിയർലി കാണാൻ സാധിക്കും. പിന്നെ ആസ്റ്റൺ വില്ല വാസ് സോ മച്ച് ത്രെറ്റനിങ് നമ്മൾ കാണാൻ സാധിക്കും. ആസ്റ്റൺ വില്ലയ്ക്ക് എപ്പോഴൊക്കെ ബോൾ കിട്ടുന്നു അവർക്ക് ഈസി ആയിട്ട് മിഡ്ഫീൽഡ് ബൈപാസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, മിഡ്ഫീൽഡ് പ്രസൻസ് ഇല്ല. ആൻഡ് ഇന്നലെ ഐ തിങ്ക് യുണൈറ്റഡ് ഷുഡ് ബി താങ്ക്ഫുൾ ടു ഹാരി മഗ്വയർ, റാഫേൽ വരാൻ ആൻഡ് ഒനാന. അന്യായ പെർഫോമൻസ് ആയിരുന്നു മൂന്നുപേരും ഡിഫൻസീവ്ലി. നമ്മൾ നോക്കുവാണെങ്കിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞില്ല മിഡ്ഫീൽഡിന്റെ പ്രസൻസ് ഇല്ല, മിഡ്ഫീൽഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരു സപ്പോർട്ടും വെൻ ഇറ്റ് കംസ് ടു ഡിഫെൻഡിങ് കിട്ടിയിട്ടില്ല. കാരണം ഈസി ആയിട്ട് ആസ്റ്റമില ബോൾ പ്രോഗ്രസ് ചെയ്യുകയാണ്. അപ്പോഴെല്ലാം ഹാരി മഗ്വയറിന്റെയും റാഫേൽ വരാന്റെ ഒനാനയുടെ നല്ല അടിപൊളി സേവുകൾ ഉണ്ടായിരുന്നു. ഈവൻ ആ ആസ്റ്റമില അടിച്ച ഗോളിന് മുമ്പും ഒനാനയുടെ ഒരു സൂപ്പർ സേവ് ഉണ്ടായിരുന്നു. പക്ഷേ അൺലക്കായിരുന്നു അത് നേരെ സേവ് ചെയ്തത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ആസ്റ്റമില പ്ലേയേഴ്സിന്റെ കാലിലോട്ടാണ് ഡഗ്ലസ് ലൂയിസ് സ്കോർ ചെയ്യുകയുണ്ടായി. അങ്ങനെ കളി മുന്നോട്ട് പോകവേ പല അവസരങ്ങൾ ആസ്റ്റൺ വില്ല മിസ് ചെയ്യുവാണ്. ആൻഡ് ആ ഒരു ഈക്വലൈസർ വന്നതിന് ശേഷം ദർ വാസ് ഓൺലി 1 winner എന്നൊരു തോൽവിയാണ്. കാരണം ഇതുകൊണ്ട് ആസ്റ്റൺ വില്ല അടിച്ച് ജയിക്കും. കാരണം അവർ ആ എവർ മിസ്സിങ് ദാറ്റ് ഗോൾ അവരത് സ്കോർ ചെയ്തു. മേ ബി ഡിയാബിനെ ഒക്കെ ഇറക്കുന്നു. ഡിയാബിയൊക്കെ വന്നതിന് ശേഷം കുറച്ചുകൂടെ അറ്റാക്കിങ് ത്രെറ്റനിങ് ആയി. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ കളി മുന്നോട്ട് പോകവേ അണ്ണം വരികയാണ്, മറ്റാരുമല്ല സൂപ്പർ ഹീറോ സൂപ്പർമാൻ സൂപ്പർ സബ് ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്കോട്ട് മക്ടോമിനിയെ ഇറക്കുവാണ്. റാഷി മോനെ മാറ്റുകയാണ്. സോ റാഷ്ഫോർഡിനെയും കർണാച്ചോടെ ഒരു കാര്യം പറയാനുള്ളത്, രണ്ടുപേരും കുറച്ചും കൂടെ ഡിഫൻസീവ്ലി ടീമിന് കോൺട്രിബ്യൂഷൻ കൊടുത്ത വിട്ടു. കർണാച്ചോ ചില ടൈമിലൊക്കെ എക്സ്ട്രാ അഗ്രസീവ്ലി കൊടുക്കാറുണ്ട്, പക്ഷേ ചില സിറ്റുവേഷൻസിൽ ഇവർ രണ്ടുപേരും ഒരു എഫേർട്ട് ഇടാത്ത പോലെ തോന്നാറുണ്ട്. കഴിഞ്ഞ കളിയിൽ ഡിയോ കടാലോട്ടിനെ ഒരു പരിധി വരെ ഓവർ എക്സ്പോസ്ഡ് ആക്കിയതിൽ കർണാച്ചോ പ്ലേഡ് റോൾ ആസ് വെൽ. സോ അങ്ങനെ ഇരിക്കുക സെക്കൻഡ് ഹാഫിൽ ഒരു ചേഞ്ച് വരുത്തിയിരുന്നു, ലൂക്ക് ഷോനെ മാറ്റി ലിൻഡലോഫിനെ ഇറക്കിയിരുന്നു. സോ ടു ആൻ എക്സ്റ്റെൻഡ്
ഇന്റർലോഫ് വാസ് നോട്ട് ബാഡ്, പക്ഷെ കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ കളി മുന്നോട്ട് പോയ മക്ടോമിനി എണ്ണം വരികയാണ്, മക്ടോമിനി എണ്ണം വരുന്നു. പിന്നെ പറയാനുള്ളൂ, മക്ടോമിനി എണ്ണം ഇറങ്ങിയാൽ ഒരു ഗോള് മസ്റ്റ് ആണ്. ഈ മക്ടോമിനിനെ ഈ ഫിഫ കാർഡിലൊക്കെ ആണെങ്കിലും നമ്മള് ഈ ഫുട്ബോളിലൊക്കെ ആണെങ്കിലും ആ സെൻട്രൽ മിഡ്ഫീൽഡർ എന്ന് പറയുന്ന ടാഗ് മാറ്റിയിട്ട് ജസ്റ്റ് പുട്ട് എസ് ടി സ്ട്രൈക്കർ എന്നൊരു റോള് കൊടുക്കേണ്ടതാണ്. കാരണം പുള്ളി ഒരു മിഡ്ഫീൽഡർ അല്ല, ഒരു മിഡ്ഫീൽഡറിന് വേണ്ട ബിഗ്ഗസ്റ്റ് സ്ട്രൈച്ചർ ആണ്. ഓഫ് ദ ബോൾ വർക്ക് ലോഡ് ഡിഫൻസീവലി പക്ക ഗ്രിഡ് കാണിക്കുക, അഗ്രഷൻ കാണിക്കുക, അതില്ല. അത്യാവശ്യം നല്ലൊരു പാസിംഗ് അബിലിറ്റി വേണം, അത് മക്ടോമിനിക്ക് ഇല്ല. പക്ഷെ മക്ടോമിനിക്ക് എന്നാ ഉണ്ട്, ഒരു സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിങ്ക്ട് ഉണ്ട്, പല സ്ട്രൈക്കർമാർക്ക് പോലും ഇല്ലാത്ത എന്നാ പറയുക ഗോൾ മണക്കാനായിട്ടുള്ള ഒരു അഭിരുചി പുള്ളിക്കുണ്ട്. എവിടെ ബോൾ വരുമെന്നൊരു ആന്റിസിപ്പേഷൻ ഉണ്ട്. ആൻഡ് ഫസ്റ്റ് ഷോട്ട്സ് ഒക്കെ, ഫസ്റ്റ് ടച്ച് ഒക്കെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻസൈഡ് ദ ബോക്സ് പുള്ളിയുടെ ഫസ്റ്റ് ടച്ചുകളൊക്കെ മോശമല്ല. പിന്നെ ഫസ്റ്റ് ടൈം ഷോട്ട്സ് എടുക്കാൻ സൂപ്പർവാണ്. ആ ഒരു എന്നാ പറയുക ഐ ഫോർ എ ഗോൾ ഉണ്ട് പുള്ളിക്ക്. സോ പുള്ളിക്ക് സെൻട്രൽ മിഡ്ഫീൽഡർ ട്രൈറ്റ്സിനെക്കാളും ഇവിടെ ഒരു സ്ട്രൈക്കർ, ബോക്സ് ഇൻ ദ ബോക്സ് സ്ട്രൈറ്റ്സ് ആണ് പുള്ളിയിൽ കൂടുതൽ കാണുന്നത്. ആൻഡ് പുള്ളി ഇറങ്ങുന്നു, ഡിയാഗോ ഡാലോട്ടിന്റെ ഒരു സൂപ്പർ ബോൾ വരുന്നു. ആൻഡ് മക്ടോമിനി എന്നെ ഫിനിഷ് 86th മിനിറ്റ് 2-1 ഡിസേർവിംഗ് വിക്ടറി എന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ആര് ഗോൾ അടിക്കുന്നോ അവർ ജയിക്കും. നമ്മൾ സ്റ്റാറ്റ്സ് ഇപ്പൊ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ഡോമിനേഷൻ ഫ്രം ആസ്റ്റൺ വില്ല നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡബിൾ എമൗണ്ട് ഓഫ് ഷോട്ട് ഔട്ട് ടാർഗറ്റ് പൊസിഷന്റെ കാര്യത്തിലാണെങ്കിലും എക്സ്പെക്ടഡ് ഗോൾസിന്റെ കാര്യത്തിനാണെങ്കിലും എല്ലാം കൂടിയിരിക്കുന്നുണ്ട്. പക്ഷേ ചാൻസൽ കൺവേർട്ട് ചെയ്യണം, അതിലാണ് കാര്യം. ആൻഡ് യുണൈറ്റഡ് വിൽ ബി ഹാപ്പി വിത്ത് ദ വിക്ടറി. ആ ഒരു വിക്ടറി ആയിട്ട് വില്ല പാർക്ക് വിടുന്നു, ടോപ്പ് ഫോറിലോട്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. മേ ബി ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ സ്പേഴ്സ്, യുണൈറ്റഡ് ആൻഡ് ആസ്റ്റൺ വില്ല ഫോർ ടോപ്പ് ഫോർ റേസ് ആയി മാറുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഫേവറേറ്റ് ഫോർ ദ ടോപ്പ് ഫോർ ആരാണെന്ന് എന്നോട് പേഴ്സണലി വെച്ച് ഐ വിൽ സേ ഇറ്റ്സ് ടോട്ടനാം ഹോട്ട്സ്പർ. പക്ഷേ ലക്ക് ഉണ്ടെങ്കിൽ ഫിഫ്ത്ത് സ്പോട്ട് ഫിനിഷ് ചെയ്യുന്ന ടീമിന് യു എഫ് എ കോഫിഷ്യൻ റാങ്കിങ് വെച്ച് നെക്സ്റ്റ് സീസണിൽ യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ മൈറ്റ് ബി ഏബിൾ ടു എൻ്റർ. സോ ആ ഒരു ഫിഫ്ത്ത് സ്പോട്ട് യുണൈറ്റഡ് ടാർഗറ്റ് ചെയ്യാം. ഐ തിങ്ക് യുണൈറ്റഡും ആസ്റ്റൺ വില്ലയും ആൻഡ് ടോട്ടനാമും ഇവർ മൂന്ന് പേർക്കിടയിൽ ആൻഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് സ്പോട്ടിന് വേണ്ടി മത്സരിക്കും. ആൻഡ് ഈ വർഷം ലലീഗ ടീമുകൾ ചാമ്പ്യൻസ് ലീഗിൽ അടിപൊളിയായിട്ട് മേ ബി നെക്സ്റ്റ് റൗണ്ട്സിൽ അടുത്ത ഈ നാല് ടീം ഓൾറെഡി ഉണ്ട്. അതിൽ നിന്ന് മൂന്ന് ടീമുകൾ റൗണ്ട് ഓഫ് എയ്റ്റിലോട്ട് കടക്കിയാൽ ലലിക ടീമുകൾക്കായിരിക്കും കോയിഫിഷ്യൻ റാങ്കിങ് വെച്ച് ഫിഫ്ത്ത് സ്പോട്ട് കിട്ടുക എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ അടുത്ത റൗണ്ടിൽ മേ ബി ടു ഓർ ത്രീ ലലിക ടീമുകൾ എലിമിനേറ്റ് ആയാൽ ഇറ്റ് വിൽ ബി ഫോർ ദ പ്രീമിയർ ലീഗ് ടീംസ് ആ ഫിഫ്ത്ത് സ്പോട്ട്. സോ ആ ഫിഫ്ത്ത് സ്പോട്ടിന് യുണൈറ്റഡിനെ ടാർഗറ്റ് ചെയ്യാം ചാമ്പ്യൻസ് ലീഗിൽ എൻ്റർ ചെയ്യാനായിട്ട്. സോ നമുക്ക് നോക്കാം എന്താവുന്നു. എന്നാലും മക്ടോമിനി തന്നെ വീണ്ടും ഇറങ്ങി രക്ഷിച്ചു.